ഞാൻ പറയുന്ന വാചകങ്ങൾക്കല്ല, ഓരോ വാക്കിന് ദൈവസ്ഥ കണക്ക് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യനും ഒരാഴ്ച കൂടി ജീവിച്ചിരിക്കാൻ എനിക്ക് ഗ്യാരണ്ടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നിമിഷം കൂടി ഞാൻ ജീവിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നുവോ ആ ദൈവം എന്നോട് കരുണ കാണിക്കണം. ആ ഉത്തമ ബോധ്യം എനിക്ക് ഇന്ന് പകർക്കാനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, ദൈവസന്നിധിയിൽ നിന്ന് ദൈവം എന്നെ ഏൽപ്പിക്കാത്ത ഒരു കാര്യവും ഞാൻ ദൈവമോട് ബന്ധത്തിൽ പറയാറില്ല. അതുകൊണ്ട് പറയുന്നത് അതേ ഗൗരവത്തിൽ ഏറ്റെടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാസം ദൈവങ്ങൾ വളരെ പ്രത്യേകാൽ ഓരോരുത്തരും വ്യക്തിപരമായി പ്രാർത്ഥിക്കണമില്ലെങ്കിൽ നമ്മൾ അറിയാതെ സാത്താൻ വീണ് പോയവർ തകർന്നു പോയവർ സാധാരണക്കാരാണെന്ന് ചിന്തിക്കരുത്. അമ്മിക്കാരും പ്രാർത്ഥനമാരും നിൽപ്പാൻ ദൈവം ഇന്ന് വായിച്ച സങ്കീർത്തനം വിലപ്പെട്ടതാണ്. എന്റെ അനുഭവങ്ങളിൽ ചിലത് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം നമ്മെ ഇന്ന് അനുവദിക്കുന്നില്ല. ഞാൻ കർത്താവിന്റെ വെള്ളയ്ക്ക് ഇറങ്ങിയ ശേഷം ആദ്യമായിട്ടുണ്ടായ പ്രയാസം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചതാണ്. എന്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞ് ഞാൻ ഈ കാലത്തേക്ക് പറയട്ടെ. നിങ്ങൾക്ക് എന്നെ പാസ്റ്റർ ജോൺസണെ കിട്ടി അറിയത്തുള്ളൂ. എന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ എന്റേതായ ഒരു സാക്ഷിയും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ വിചാരിക്കും. എടുത്തുവായി ഒരു കത്തോലിക്ക വീട്ടില് വാടകയ്ക്ക് കിട്ടിയ ഒരു വീട്ടിൽ താമസിച്ച കർത്താവിന്റെ വേല ഞാൻ എന്റെ ഭാര്യ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടത്തുവ പള്ളി എന്ന് പറയുന്നത് ഒരു പഴയ പള്ളിയാണ് കത്തോലിക്കരുടെ. ആ പള്ളി പണിതിരിക്കുന്നത് വരാലിനെയൊക്കെ പിടിച്ച് ആ വരാലിനെ വെള്ളത്തിലിട്ട് ആ വെള്ളത്തിന്റെ ആ അഴുക്ക് നിറഞ്ഞ ഉളുമ്പ് നിറഞ്ഞ ആ വെള്ളത്തിൽ ചെളിയിട്ട് കോൺക്രീറ്റ് പോലെ ഉണ്ടാക്കി പണിതിരിക്കുന്ന ഒരടിത്തറയിൽ നിൽക്കുന്ന പള്ളിയാണ് എടത്തുവ പള്ളി. അന്ന് സിമെന്റോ കോൺക്രീറ്റോ ഒന്നും ഇല്ല. അതിനുശേഷമാണ് ചുണ്ണാമ്പ് പോലും ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വെള്ളത്തിന്റെ അകത്ത് ഈ ചെളി ഈ വരാലിനെ ഒത്തിരി എണ്ണം പിടിച്ചിട്ട് വെള്ളം ചേർത്ത് അഴുക്കാക്കി എടുത്ത് ഉണ്ടാക്കിയ എന്നിട്ട് അതിന്റെ പുറത്ത് ഈ തേക്കിന്റെ തടി നിരത്തി മുളയൊക്കെ വെച്ച് ചേർത്ത് കോൺക്രീറ്റ് പോലെ ബലപ്പെടുത്തി പണിതിരിക്കുന്നു. ഇന്നും അതിന്റെ പുറത്താണ് ആ പ്രധാന പള്ളി നിൽക്കുന്നത്. ആ പള്ളിക്ക് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് അനേകം ആ പള്ളിയിൽ കടന്നുവരും. എല്ലാ വർഷവും അവിടുത്തെ ആ കുളത്തിലിറങ്ങി ആ ആറ്റിൽ ആ പള്ളി ഒരു ആറിന്റെ വാതിക്കലാണ് ആറിറങ്ങി കുളിക്കുന്നത്. അത് പുണ്യമായി കാണുന്നു. അവിടെ നിൽക്കുന്ന ആ ഒരു തടിയും ഒരു വൃക്ഷമുണ്ട്. അതിന്റെ ഇല രോഗശാന്തിക്കെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഒരു കൊടിമരമുണ്ട്. അതിന് ചുറ്റി നടന്നാൽ സൗഖ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആ കൊടിമരത്തിന്റെ ചുറ്റും ധാരാളം വിശാചികൾ ബാധിച്ച മനുഷ്യരെ കൊണ്ട് ഈ വരുന്ന അവസ്ഥയിൽ കഴിയുന്നു. ഞാനിവിടെ ദുബായിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ കൊടിമരത്തിന്റെ ചുറ്റും വിശാല ബാധിച്ച ഒത്തിരി പേര് അനക്കുകയും കൂകിയും വെള്ളത്തിൽ ചാടുകയും ഒക്കെ ചെയ്യുകയാണ്. ഒത്തിരി സങ്കടം തോന്നി. കാവേ ഒരു നിമിഷം എനിക്ക് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളെല്ലാം പറഞ്ഞു വിടാൻ ആരോഗ്യത്തിലൂടാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. കാരണം എന്റെ മേൽ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ അന്തരീക്ഷത്തിലെ എനിക്ക് അവരുടെ മേൽ കൈവെക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയത്തില്ല. കാരണം അങ്ങനെയുള്ള ഗീവറിസിലായക ഗൗറവിൽ കൂടുന്ന അനേക മനുഷ്യരാണ് അവിടെ ഉള്ളത്. എങ്കിലും എന്റെ സങ്കടം എന്റെ അകത്തുണ്ടായി. അങ്ങനെ ആ പട്ടണത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തിരിക്കുക. ആ സമയത്താണ് പെരിങ്ങലയിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി ഒരു ദൈവദാസൻ കടന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പൂതികോട്ടുകുഞ്ഞ്. തിരുവല്ലായി അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ധനികനായ ഒരു മനുഷ്യൻ പൂതികോട്ടുകാരെന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ശക്തരായ എല്ലാ തുറകളിലും ഉള്ള ശക്തരാണ്. ആ മനുഷ്യൻ എന്നെ ഒരു സ്കൂട്ടറിൽ കാണാൻ
പാസ്റ്ററെ എന്റെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം, പാസ്റ്ററെ വിളിക്കാൻ വന്നതാ. ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണിക്കുക. എന്റെ മോള് ബോധപ്പെട്ട് കിടക്കുകയാണ്, വളരെ ശ്രമിച്ചു, പക്ഷേ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് മറ്റൊരാൾ പറഞ്ഞു കേട്ടറിഞ്ഞ് ഞാൻ പാസ്റ്റർ വിളിക്കുക. ഞാൻ ആ ഇട്ടിരുന്ന പാൻസും ഷർട്ടും അതേ രീതിയിൽ വേദവസ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്കൂട്ടിൽ കയറി ആ വിളിച്ച് ബോധപ്പെട്ട് കിടക്കുന്ന ആ പെൺകൊച്ചിന്റെ തലയും കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ചാടി, അവിടെ പല്ല കൊടിഞ്ഞുപോയി, ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ ദൈവം കാത്തു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ പെൺകുട്ടിയിൽ അവിടുന്ന് കോളേജിൽ പഠിക്കുകയാണ് ഭക്ഷണം കഴിച്ചു. അവര് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഒരു പ്രത്യേക മീറ്റിംഗ് വെക്കുകയാണ് പാസ്റ്ററിൽ പ്രസംഗിക്കുക. അന്ന് ഫോണൊന്നുമില്ല, അവർക്ക് ഫോണുണ്ട്, ഞങ്ങൾക്ക് ഫോണൊന്നുമില്ല. ഞാന് സമ്മതിച്ചു. രാത്രി യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ പിതാവായ പൂതിയോട്ട് കുഞ്ഞും മറ്റൊരു ദൈവദാസൻ പ്രവചനാത്മാവിനോട് പറഞ്ഞു ഈ സ്ഥലത്ത് വേലയ്ക്ക് വേണ്ടി കണ്ടാവുന്ന ഞാൻ അടിന്റെ ഇവനക്കായി പോയി. ഞാൻ അടുത്തുവായ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താമസിക്കുന്നു. ഇവിടെ ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ ഇവരും പറയും മൂന്നുപേരും ഒരുമിച്ചതിനോട് പ്രവചിക്കുക. ഞാൻ വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങിയതിന് മറുപടി കൊടുക്കാൻ വീണ്ടും മറ്റൊരാൾ ദൈവാത്മാവിൽ പറഞ്ഞു ഈ സ്ഥലത്തെ വേലയ്ക്ക് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരെല്ലാം കൂടെ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതാണ് പാസ്റ്റർ എന്ന് പറയും. ഞാൻ എന്തോ പറയട്ടെ, ഞാൻ ഇങ്ങനെ മറുപടി കുറിച്ച് ദൈവാത്മാവ് ആണ് പറയുന്നതെങ്കിൽ ഞാൻ കേൾക്കും. അങ്ങനെയാണ് ജനാധിമാരി പെരുകര ദൈവകലയ്ക്ക് വേണ്ടി എന്നെ വിട്ടുകൊടുത്തത്. എന്നാൽ അവിടെ ഒരു ചെറിയ പെന്തക്കോസ് കൂടിവരവാണ് ആ കൂട്ടം. ധാരാളം മർത്തവക്കാർ ഇതര മതസ്ഥര ഹിന്ദുക്കളൊക്കെ അയോധ്യയായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു വീടിന്റെ മുകൾ വശത്ത് അല്പം നിൽക്കാൻ സ്ഥലം കിട്ടിയാൽ ആ സ്ഥലത്ത് പോയി ആ വീടിന്റെ മുകളിൽ നിന്ന് രാത്രിയിൽ എന്റെ കൂടെയുള്ള സഹോദരങ്ങളോട് ചേർന്നാണ് വേദവാക്യങ്ങൾ വിളിച്ചു. അവരെ ഏറ്റു പറയും, ഞാൻ പ്രസംഗിക്കും. രാത്രി ദൈവയുടെ വേല തുടങ്ങി, കർത്താവിന്റെ വേല വർദ്ധിച്ചു. എന്നാൽ കർത്താവിന്റെ വേല വർദ്ധിക്കുകയും ജനങ്ങൾ ദൈവത്തിലേക്ക് വേർതിരിക്കപ്പെടുകയും അവിടെയുള്ള ചില ഭൂതങ്ങളൊക്കെ വിട്ടുപോകുവാൻ ദൈവം വേലയെ അഭിവൃദ്ധിപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടുപോയ ഈ വീട് ദൈവത്തിൽ നന്ദിപ്പെട്ടിരിക്കുന്നതായി. അവർ വേഷത്തിന് പെട്ടക്കോസുകാർ വേഷത്തിന് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ ദൈവികമല്ലാത്ത പ്രവൃത്തി വല്ലാതെ ഭാരപ്പെടുത്തിയപ്പോൾ ഞാൻ എന്റെ വേദവസ്തുവും എടുത്ത് അവരുടെ യാത്ര പറഞ്ഞു. ഇനി എനിക്ക് ഇവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ഒന്നുകിൽ ഞാൻ ഇവരുടെ പാപത്തിന് യോജിച്ച് മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ ഞാൻ കർത്താവ് അവർക്ക് അനുകൂലമായിട്ട് നിന്നാൽ ലോകപ്രകാരം എനിക്ക് ഉയർച്ച കിട്ടും. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്നാൽ എനിക്കൊന്നുമില്ല. ഞാൻ അവിടെ നിറങ്ങി എന്റെ വേദവസ്തു എടുത്ത് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർ കൂടി എന്നെ തടഞ്ഞു. പാസ്റ്റർ ഇവിടെ അയച്ചത് ഈ ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ആ റോഡിൽ നിൽക്കുന്നു, എന്റെ മുമ്പിൽ ഒത്തിരി പുരുഷാരം നിൽക്കും. ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല, ലോകപ്രകാരം എനിക്കൊന്നുമില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ വീടെല്ലാം പാസ്റ്റർ വീടാണ്, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. ദൈവങ്ങളെ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നാൽ നാട്ടുകാർ എന്നെ തടഞ്ഞ് അവർ എനിക്കൊരു വീടെടുത്ത് തന്നു. ഞാൻ കർത്താവിന്റെ അവിടെ വെച്ചാണ് എനിക്ക് മൂത്ത മകൻ ദൈവം. എനിക്ക് ഒത്തിരി വേദന ഉണ്ടായ പല കാര്യങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാം പറയുവാൻ ദൈവസ്ഥെല്ലാം വെച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് ഒരു കൺവെൻഷൻ വെച്ചിട്ട് ആ നാട്ടുകാർ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ പ്രസംഗിക്കുന്നത് ഇറങ്ങിപ്പോകുന്ന ആ വീടിന്റെ പൂതിയോട്ട് ബംഗ്ലാവിന്റെ വീടെന്ന് തന്നെ അവരെ വിളിക്കുന്നത് ബംഗ്ലാവ്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള
ഞാനത് പ്രസംഗിക്കട്ടെ പോകുന്നു. എന്തിനാണ് എന്നെ കൊണ്ട് ദൈവം ഇത് പ്രസംഗിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, സന്തോഷത്തോടെ ഇല്ല. അന്ന് ഞാൻ പ്രസംഗിച്ച് രാത്രി വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിന്റെ ഈ പ്രസംഗത്തിനെ ഇവിടെ അയപ്പിച്ചത് ഞാനാണ്, നീ പ്രസംഗിച്ചത് ഞാൻ, നിന്നെ വായിക്കുന്നതാണ്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ റിസൾട്ട് നീ കേൾക്കുന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ട റിസൾട്ട് കേൾക്കുന്നു. ആ വീട്ടില് ആ മനുഷ്യന് ഒരു മകനെ ഉള്ളൂ. ആ മകനും അപ്പനും കൂടി ഒരുമിച്ച്, അഥവാ ഈ പൂതിയോട്ട് കുഞ്ഞും അദ്ദേഹത്തിന്റെ മകൻ സാക്ഷി ഒരുമിച്ച് ഞങ്ങൾ അനേക ദിവസം ഒരുമിച്ച് ഭക്ഷിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ സ്കൂട്ടറിന്റെ പുറകിൽ ഇരുന്നാണ് ഞാൻ ബേർഷേബ ബയൽ സ്കൂൾ കോളേജിൽ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്, പക്ഷേ ദൈവത്തിന് തന്നെ അവരെ ഭൗമിക്ക് കിടന്നുപോയി. തിരിച്ചു വന്ന് രണ്ടുപേരും ശവങ്ങളായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അപ്പന്റെയും മകന്റെയും ശവം ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നത് കണ്ടതാണ്. ദൈവം ചില വർഷങ്ങൾ അവർക്ക് കൊടുത്തു മനംതിരിക്കുന്നില്ല. വിധി ഞാൻ പ്രതീക്ഷിച്ചല്ല അന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചിനകത്ത് ലോകത്തിൽ അന്ന് ഒത്തിരി നല്ല വീടുകളൊന്നുമില്ല, എന്നാൽ ഇവരുടെ വീട് വലിയ വീടാണ്. അന്ന് അങ്ങും ഇന്നും മാത്രമേ ഇവിടെ ടെലിഫോൺ ഉള്ളൂ. ഇവിടെ വീട്ടിലാണ് ടെലിഫോൺ ഉള്ളത്. ലോകത്തിലെല്ലാവർക്കും എന്റെ മക്കൾ പോലും അറിയാത്തൊരു കാര്യം ഇതിനകത്തുണ്ട്. ഞാൻ ഒരു ദിവസം തിരുവല്ലായിലെ ഒരു ഹോട്ടലിൽ, ഇവർക്ക് ബന്ധമുള്ള ഒരു ഹോട്ടല് ട്രാൻസ്ഫർ സ്റ്റേഷനെ തൊട്ട് പുറത്തുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുവാൻ ഓർഡർ കൊടുത്ത് ഭക്ഷണവുമായിട്ടിരിക്കുമ്പോൾ ഒരു സംഘം എന്നെ പറഞ്ഞു, ഈ മനുഷ്യന് വേണ്ടി എന്നെ പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ അവർ രക്ഷപ്പെടുത്തി. അവരന്ന് എന്നെ എന്ത് ചെയ്താലും ലോകത്ത് ആരും ചോദിക്കാറില്ല, കാരണം ഞാൻ സാധാരണക്കാരൻ. സുവിശേഷകൻ അവർ ലോകത്തിലെ ദൈവം എനിക്ക് തന്ന ദൂത ഞാൻ ശക്തമായി അന്ന് പ്രസംഗിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പ്രസംഗിച്ചോ അത് എന്റെ കണ്ണിനെന്തെങ്കിലും കണ്ടു. ആ ശവമെടുക്കുന്ന ദിവസം അവരുടെ മുറ്റത്തുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ ഞാൻ കൈകെട്ടിയിങ്ങനെ നിൽക്കുമ്പോൾ ആ സ്ത്രീ അപ്പന്റെയും മോന്റെയും ശവം ഒരുമിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വീട് ശൂന്യമായി. ആ സ്ത്രീ തനിയെ ശേഷിച്ചിട്ട് ടാറ്റ എന്നിങ്ങനെ പറയുന്നു. എന്റെ മനസ്സിൽ മായാതെ കൈകളും. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഇത് സംഭവിച്ച ശേഷം ചെങ്ങന്നൂരിലെ കുത്തനിലയിൽ ഞാൻ സഭായോഗത്തിനിരിക്കുമ്പോൾ ഒരു ദൈവദാസനെ കയറിക്കൊള്ളു. അദ്ദേഹത്തിന്റെ പേരെ കൊച്ചുപദേശിയാണ്. ജീവിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം ദൈവാത്മാവിൽ നിന്ന് പറഞ്ഞു, അന്ന് പ്രസംഗം നൽകി, നിന്നോട് ദൈവം പറഞ്ഞത് അത് ഓർപ്പിക്കാനാണ് ഞാൻ ഇവിടെ. ഞാൻ വിളിച്ചിട്ട് ആ മനുഷ്യൻ വന്നതല്ല, ഞാൻ നിന്ന് പോകണം. എന്റെ മേശയുടെ നിന്ന് ആ മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാണ്, ദൈവം പറഞ്ഞു തുറക്കിയിരിക്കുക. ഞാൻ പറയുന്ന എത്താൻ ദൈവം മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നിൽക്കണം, എന്നാൽ കഷ്ടം സഹിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ആത്മീയ വേഷമാകരുത്. മനുഷ്യന് പുറമേ സംഭവിക്കും, പക്ഷെ നമ്മുടെ ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ താൽക്കാലിക വാസികളാണ്. എട്ടുകാലിയുടെ വല പോലെ മാത്രമേ ഉള്ളൂ ഇവിടെ കിട്ടുന്നതല്ല. അതിനേക്കാൾ വലിപ്പം അതിന് കൊടുക്കരുത്. എട്ടുകാലിയുടെ വലയിൽ എട്ടുകാലി ഉരുന്നത്തില്ല, മറ്റു പ്രാണികളെയും ഉരുന്നത്തു. നമുക്കുള്ള ഒന്നിലും നമ്മൾ അതിൽ കുരിങ്ങാതി പാള കഴിവ് നമ്മുടെ കാലുകൾക്ക് വേണം. മറ്റു പ്രാണികൾ കുടിങ്ങട്ടെ, അവയ്ക്ക് പ്രാപ്തിയില്ല. നീ ദൈവത്തിനായി നിൽക്കുന്നു. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുടെ ജീവിതത്തിലുണ്ട്, എന്നാൽ ഇന്ന് ഇത് പറയുവാൻ ഇവിടെ ഇരുന്നപ്പോൾ ദൈവത്തിനായി നീക്കിയത്. ഇവിടെ വായിച്ച സങ്കീർത്തനത്തില് ഒരു രാജാവിനെ കുറിച്ച് ജനങ്ങൾ പറയുകയാണ്,
ദൈവം കൈക്കൊള്ളുന്നു. വായിച്ചേ മൂന്നാമത്തെ വാക്യം. നിന്റെ വഴിപാടുകളൊക്കെ അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ഒരു മനുഷ്യൻ യാഗം കഴിക്കുമ്പോൾ മറ്റുള്ളവർ പറയുകയാണ്, അഥവാ ദാവീദിനോട് പറയുകയാണ്, ഈ നിന്റെ ഹോമയാഗം ദൈവം സ്വീകരിക്കും. ഹോമയാഗത്തിന് പല പ്രത്യേകതകളും നമ്മൾ പഠിക്കുകയാണ്. ഞാൻ യാഗത്തെ കുറിച്ച് പഠിപ്പിക്കുകയുണ്ട്. ഹോമയാഗത്തിന് കാട്ടുമൃഗം പാടില്ല, നാട്ടുമൃഗം പാടില്ല. കാട്ടുമൃഗം എന്ന് പറയുന്നത് ഇണങ്ങാത്തതിന്റെയും ക്രൂരതയുടെയും സ്വഭാവത്തെ കാണിക്കുന്ന, നാട്ടുമൃഗം ഇണങ്ങിയ മൃഗത്തെ കാണിക്കുന്ന. നമ്മുടെ ആരാധന, നമ്മുടെ ആത്മീയം കാട്ടു സ്വഭാവമാകരുത്, നാട്ടു സ്വഭാവം. അത് നമ്മുടെ ഹോളിൽ മാത്രമല്ല, എല്ലായിടത്തും. ഹോമയാഗമേ ദൈവം കൈക്കൊള്ളുന്നു. നിങ്ങൾ ഒരാണിയെ ബലികഴിക്കൂ, ദൈവം സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ഒരു കടുവായെയും സിംഹത്തെയും ബലികഴിക്കൂ, ദൈവം സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ഒരു കുറുപ്രാവിന്റെ യാഗം അർപ്പിക്കൂ, ദൈവം സ്വീകരിക്കും. നമ്മുടെ തന്നിടമോ മിടുക്കോ നമ്മുടെ കഴിവോ മുമ്പോ ഒന്നുമല്ല, ദൈവം സ്വീകരിക്കുന്നത് നമ്മുടെ ശുദ്ധ ഹൃദയവും. രണ്ടാമത്തേത്, യാഗത്തിൽ സ്വർഗത്തിൽ നിറഞ്ഞ തീയായിരിക്കണം ഉപയോഗിക്കുക. മറ്റെല്ലാ തീയും അന്യാത്തി വധിച്ചാൽ അഹരോന്റെ പുത്രന്മാരാണെങ്കിലും ദൈവം കൊണ്ടു. മോശ സമാഗമന കൂടാരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിക്കൊടുക്കും. ആ തീയാണ് വീണ്ടും യാഗപീഠത്തിൽ ഉപയോഗിക്കുന്നത്. അത് കത്താതെ സൂക്ഷിക്കണം. ഇന്ന് ആത്മീയ ലോകത്ത് നടക്കുന്ന ഒരൊറ്റ അനവധി തീയും സ്വർഗത്തീയല്ല. വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമായി വ്യാഖ്യാനിക്കണം. മറ്റെല്ലാ ആത്മീയ രംഗങ്ങളിലും ലോകത്തിലെ എത്ര വലിയ മനുഷ്യരാണെങ്കിലും ദൈവത്തിന്റെ വചനം, ദൈവസന്നിധി, ദൈവിക മരങ്ങൾ, കൃപകളെല്ലാം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കും. നമുക്കല്ലാത്തതൊക്കെ ഈ ഭൂമിയിൽ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരി ഉണ്ട്, കണ്ടാവുമ്പോൾ തോന്നും. വളരെ ബുദ്ധിമുട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് വല്ലാത്തത് തിരിച്ചു മനസ്സിലാക്കാൻ. എന്നാൽ ഹോമയാഗത്തിൽ ഒന്ന് കാട്ടുമൃഗം ഉപയോഗിക്കുന്നത്, രണ്ട് ഹോമയാഗത്തിൽ സ്വർഗത്തിലെ തീ ഉപയോഗിക്കുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് കടക്കുന്നില്ല. നമ്മുടെ യാഗം ദൈവം പ്രസാദിച്ചാൽ ഇന്ന് കഥാവിന്റെ മേശ നമ്മുടെ മധ്യയിൽ ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ. വേദപുസ്തകത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ പ്രവർത്തനവും ഏറ്റവും ഒടുവിലെ പ്രവർത്തനവുമാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. വെള്ളത്തിൻ്റെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് അത് ആദ്യത്തേതും വരിക എന്ന് ആത്മാവ് മണവാട്ടി പറയുന്നു എന്ന വെളിപ്പാടുകളുടെ ഒടുവിലത്തെ ആത്മാവ് സ്ഥിതി. ദൈവം അടിച്ചാൽ വീണ്ടും നമുക്ക് തുടർന്ന് പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ ഇങ്ങനെ അടുക്കാൻ പഠിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കർത്താവിന്റെ മേശയോട് ബന്ധത്തിൽ ഒരു പ്രധാന ഗുരുതരം. അത് കർത്താവിന്റെ മേശയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മൂന്ന് വിധ ശരീരത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഒന്ന്, കർത്താവിന്റെ ശരീരവും ഇത് കർത്താവിന്റെ ശരീരവും രക്തവുമല്ല, കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും അടയാളമാണ്. ഇത് അടയാള ശരീരമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് നമുക്ക് ബോധം വന്നിട്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ. രണ്ടാമത്തത് നമ്മുടെ ശരീരത്തെ കുറിച്ച്, ശരീരത്തെ വിവേചിക്കാൻ ഞാൻ ശിക്ഷാവിധി
എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ കുറിച്ച് ഇത് കർത്താവിന്റെ ശരീരത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു. അവൻ അപ്പം എടുത്തു വാഴ്ത്തി കൂട്ടി, ഇത് നിങ്ങൾക്ക് വീട്ടിൽ നൽകപ്പെടുന്ന എന്റെ ശരീരം കണ്ടോ. രണ്ടാമത്തത് തന്നെത്താൻ ശോധന ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ നമ്മുടെ ശരീരത്തിന്റെ കാര്യം. മൂന്നാമത്തത് ഈ അപ്പം ഒന്നാകുന്നത് കൊണ്ട് പലരായി നാം ഏക ശരീരത്തിന്റെ അംശങ്ങളും കൂട്ടാളികളും സഭ എന്ന ശരീരം. ഈ ശരീരം ഈ അപ്പം ഒന്നാകുന്നത് കൊണ്ട് പലരായി നാം ഈ ശരീരത്തിന്റെ അംശങ്ങളും കൂട്ടാളികളും. അപ്പോൾ മൂന്ന് ശരീരം നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തുവിന് മൂന്ന് വിധ ശരീരമുണ്ട്, അതല്ല ഞാൻ പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി കർത്താവിന്റെ മേശയിൽ സ്വീകരിക്കേണ്ട മൂന്ന് ശരീരം. ഒന്ന് കർത്താവിന്റെ അടയാള ശരീരം, രണ്ട് നമ്മുടെ ശരീരം, മൂന്ന് സഭ എന്ന ശരീരം. ഇത് ദീർഘമായി പഠിക്കേണ്ട വിഷയമാണല്ലോ. ആദ്യം സഭ എന്ന ശരീരം ചിന്തിച്ച് സഭയുടെ ശിരസാര യേശു ക്രിസ്തു. അപ്പൊ സഭ എന്തുവാ? കർത്താവിന്റെ ശരീരം. കർത്താവിന്റെ ശരീരം ഈ ഭൂമിയിൽ അഥവാ സഭ ഈ ഭൂമിയിൽ കർത്താവിന്റെ ശിരസഭയുള്ള ഇത് തമ്മിൽ ഉള്ള ദൂരമൊന്ന് മനസ്സിലാക്കി. ഈ വലിയ ദൂരം ശരീരം ഇവിടെ ശിരസ് ആണ് സ്വർഗത്തിൽ. ആ ശിരസും ഈ ശരീരവും തമ്മിലുള്ള ബന്ധം ഇത്രയും ദൂരത്തിരിക്കുമ്പോൾ യോജിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധ. ലോകത്തിലെ മറ്റൊന്നിനും ഇത് കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് ദീർഘമായി പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഒത്തിരി മനസ്സിലാവും. ഇന്ന് ഇത്രയും മാത്രം ചിന്തിക്കും. ശരീരം ഇവിടെ ശിരസ് നോക്കി ഇവ തമ്മിൽ എങ്ങനെ യോജിക്കും? യോജിപ്പാൻ കഴിയുന്ന ഒറ്റ മാത്രമേ ഉള്ളൂ. അതാണ് അതിനാണ് നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വലിയ ബന്ധം വിച്ഛേദിക്കാതെ കാണാൻ. തലയില്ലെങ്കിൽ ശരീരം എത്ര ഭംഗിയുണ്ടെങ്കിലും ഉടുത്തൊരുക്കിയാൽ പ്രയോജനമുണ്ടോ? കൈ നഷ്ടപ്പെട്ടാൽ ശരീരം നിൽക്കും, തല പോയാൽ നിൽക്കത്തില്ല. നമ്മുടെ ഈ ശരീരം നേരെ നിൽക്കുന്നത് രണ്ട് കാലുള്ളത് കൊണ്ട്. കാലുള്ള എത്ര പേര് തളർന്നു കിടക്കുന്നു? ഈ രണ്ട് വശത്തും തലയുടെ ഈ ചെറിയുടെ ഇടയിലുള്ള ഫ്ലൂയിഡിന്റെ വർക്ക് കൊണ്ടാണ് നമ്മൾ നേരെ നിൽക്കുന്നത്. നമ്മുടെ കാലം നിൽക്കാൻ സഹായിക്കുന്ന സത്യമാണെങ്കിലും നമുക്ക് തലയിലേക്ക് വശമൊക്കെ മനുഷ്യന്റെ തളരുന്നത് കാലിന്റെ കേടുകൊണ്ടല്ല, കൈയുടെ കേടുകൊണ്ടല്ല. നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഈ കാര്യം അറിയാം. നമ്മൾ നേരെ നമുക്ക് തല വേണം. നമ്മുടെ തല സ്വർഗത്തിലാണ്, സഭയുടെ തല സ്വർഗത്തിലാണ്. അഥവാ ക്രിസ്തുവില്ലെങ്കിൽ നമ്മളില്ല, ക്രിസ്തുവില്ലെങ്കിൽ സഭയില്ല, ഹോളുണ്ടെങ്കിൽ സഭയുണ്ടാകത്തില്ല, ശ്രദ്ധയുണ്ടെങ്കിൽ സഭയുണ്ടാകത്തില്ല, ആളുകളുടെ കൂട്ടമുണ്ടെങ്കിൽ സഭയുണ്ടാകത്തില്ല, പാസ്വേഡൊന്നുകൊണ്ട് സഭയുണ്ടാകത്തില്ല. സഭ സഭയായി നിൽക്കണമോ? ക്രിസ്തു ക്രിസ്തു സഭയ്ക്ക് വേണമോ? പരിശുദ്ധ വേറെ ഒരു വഴിക്കും പുതിയ ദിവസത്തിൽ പാകം കഴിയത്തില്ല. ന്യായപ്രമാണത്തിലെ ആലയത്തിന് ഇത് വേണ്ടായിരുന്നു. അവിടെ ദൈവ തേജസ് ഇറങ്ങിയല്ല, ഇവിടെ ക്രിസ്തു വേണം. ഇത് ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കാനായി ഞാൻ പറയാം. യേശുവിന്റെ കൂടെ നടക്കാം, ക്രിസ്തുവിന്റെ കൂടെ നടക്കാം. എന്താണ് യേശു, എന്താണ് ക്രിസ്തു? ആശീർവാദം പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ
ഉണ്ട് സഹോദരങ്ങളെ. ദൈവം എന്നതിന് പഴയ നിയമ വേദപുസ്തകം കൊടുക്കുന്ന വാക്കാണ് കർത്താവ്. അത് യേശുക്രിസ്തു ആയിരുന്ന സ്ഥിതി അവൻ ദൈവമാണ്, കർത്താവ് എന്ന് വിളിക്കുന്നു. യേശു എന്ന് വിളിക്കുമ്പോൾ അവൻ ദൈവമല്ല, അവൻ മനുഷ്യനാണ്. ക്രിസ്തു എന്ന് വിളിക്കുമ്പോൾ അവൻ മനുഷ്യനല്ല, അവൻ അഭിഷക്തനാണ്, ആത്മാവിൽ യേശുവിന്റെ കൂടെ നടക്കാൻ നമുക്ക് പത്രോസ് നടന്നതുപോലെ, യാക്കോബ് നടന്നതുപോലെ, എന്നാൽ ക്രിസ്തുവിന്റെ കൂടെ നടക്കാൻ ഒക്കത്തില്ല. കാരണം ക്രിസ്തു ശരീരമല്ല, ക്രിസ്തു ആത്മാവാണ്. അതുകൊണ്ട് യേശുവിനെ അല്ല നമ്മളെ അകത്ത് സ്വീകരിക്കുന്നത്, യേശുവിനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. കാരണം ക്രിസ്തു ആത്മാവ്. ഒരു മനുഷ്യ ശരീരത്തെ നമ്മുടെ അകത്തെടുത്ത് വയ്ക്കാൻ ഒക്കത്തില്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് ഫിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് യേശുവിനെ നമ്മുടെ അകത്ത് നമുക്ക് വെക്കാൻ ഒക്കത്തില്ല. എന്നാൽ അതാ യേശുവിന്റെ കൂടെ നമുക്ക് നടക്കാം. അവൻ ഒരു ആണത്വമായി ഒരു ശരീരമായിട്ടുള്ളതുകൊണ്ട്, എന്നാൽ ക്രിസ്തുവിനെ നമുക്ക് അകത്തോളം കൊള്ളാം. കാരണം ക്രിസ്തു ആത്മാവ്. നമ്മുടെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈ മാംസവിണ്ടമായ ഹൃദയമല്ല വേദവസ്ത്രം വിളിക്കുന്ന ഹൃദയം. മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മ മനുഷ്യനെ ദൈവത്തിന് കൊടുക്കാനാണ് പറയുന്നത്. നമ്മുടെ ആത്മ മനുഷ്യനിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതാണ് ദൈവമക്കളുടെ അനുഭവം. ക്രിസ്തുവിനെ അറിയണം, യേശുവിനെ അറിയണം, യേശുവിനെ വിശ്വസിക്കണം. എന്താണ് യേശുവിനെ അറിയേണ്ടതും വിശ്വസിക്കേണ്ടതും? വേദപുസ്തക ഭാഷയിൽ പറയുകയാണ്, ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമുക്കറിയാം പരസ്യം എന്താണ്. ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി ആ വസ്തു ഉണ്ടാക്കിയ വ്യക്തി കൊടുക്കുന്ന പരസ്യമാണ് പരസ്യം. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം പാപിക്ക് വേണ്ടി ദൈവത്തെ വെളിപ്പെടുത്തി വച്ചിരിക്കുന്ന പരസ്യമാണ് യേശു. കാൽവരി കുലക്കളത്തിൽ പാപിയായ മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദൈവം ഒരു പരസ്യം വച്ചിരിക്കുന്നു. ആ പരസ്യമാണ് യേശു. നമ്മളൊക്കെ ഈ തോന്നൊക്കെ പരസ്യം കാണുന്നത് പോലെ, ബാറൊക്കെ വലിച്ചു കെട്ടി പരസ്യം എഴുതുന്ന പോലെ, ദൈവം വലിച്ചു കെട്ടിയിരിക്കുന്ന ബാനറാണ്, ദൈവം എഴുതി വച്ചിരിക്കുന്ന ബോർഡാണ്, ദൈവത്തിന്റെ പരസ്യമാണ് യേശു. അവന് പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടി? സകല മനുഷ്യർക്കും വേണ്ടി. ദൈവം ആത്മാവായിട്ട് ഗോൾവത്തായി നിന്ന് മനുഷ്യന് കാണാനോ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ദൈവം ആ പരസ്യം ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് ആ പരസ്യത്തെ നാം അറിയണം, ആ പരസ്യം നാം മനസ്സിലാക്കണം, ആ പരസ്യം നാം വായിക്കണം. അതാണ് യേശുവിനെ നാം അറിയുന്നത്. എന്നാൽ അതുകൊണ്ട് തീരത്തില്ല ആ അറിവിൽ. അടുത്തത്, ആ യേശുവിനെ ദൈവം മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നാം വിശ്വസിക്കണം. അത് അറിവല്ല, അത് വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ക്രിസ്തുവിനെ നമ്മുടെ ആത്മാവിൽ സ്വീകരിപ്പാൻ കഴിയും. യേശുവിനെ അറിയുന്ന അനേക ഭൂമിയിലുണ്ട്, അവരാരും ദൈവമക്കളല്ല.